കഥ കസേരകളി കഥകളി. നമസ്തേ. പണ്ട് മലയാളിയുടെ കിടപ്പുമുറിയിലടക്കം വെള്ളം കയറിയപ്പോഴാണ് കാരണബോധൻ സഹാബ് റൂം ഫോർ ദ റിവർ പദ്ധതിയെപ്പറ്റി പഠിക്കാൻ നെതർലൻഡ്സിലേക്ക് ടൂർ പോയത്. ഇത്തവണ തൃശ്ശൂരിലൊക്കെ ആശുപത്രിയുടെ ICU-ൽ അടക്കം വെള്ളം കയറിയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഹോസ്പിറ്റൽ ഫോർ ദ റിവറോ അല്ലെങ്കിൽ ICU-4 പഠിക്കാൻ ഒരു ഫോറിൻ ടൂർ കൂടി പ്ലാൻ ചെയ്യാവുന്നതാണ്. മരുമകനെ കൂടെ കൂട്ടിയാൽ ആശുപത്രികളിൽ വള്ളംകളി അടക്കം ഉൾപ്പെടുത്തി മെഡിക്കൽ ടൂറിസത്തെക്കുറിച്ചും പഠിക്കാം. ഇനി തിരുവനന്തപുരത്തെ റോഡുകളിൽ KSRTC ബസ്സുകൾക്ക് പകരം KSRTC ബോട്ടുകൾ ഇറക്കാൻ മേയർ ആര്യമോളെ കൂട്ടിയാലും തെറ്റില്ല. സ്വാഗതം കഥകളിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്. അങ്ങനെ ഒരിടവേളയ്ക്ക് ശേഷം സോളാർ സമരവും ഒത്തുതീർപ്പുമൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ്. സമരം തീർക്കണമെന്ന് ഭരണകക്ഷിയേക്കാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് ചാടിക്കേറി സമരം തുടങ്ങിയ പ്രതിപക്ഷമായ ഇടതുപക്ഷമാണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഒരു സമരത്തെ പരാജയപ്പെടുത്തുന്നതിൽ കക്കൂസുകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് സഹാക്കൾ തിരിച്ചറിഞ്ഞത് അന്നായിരുന്നു. സെക്രട്ടേറിയറ്റ് വളയാൻ വന്നവർ നഗരവാസികളുടെ വീട്ടുവളപ്പിലേക്ക് കയറി തുടങ്ങിയപ്പോഴാണ് സമരം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചർച്ച പാർട്ടി നേതൃത്വം തുടങ്ങിയത്. പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ സംസ്ഥാന സമിതിയോ ഒന്നും ചേരാൻ നിന്നില്ല. പരിപാടി അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനെ ഇറക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുത്തുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമ സമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. എന്നോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടൊരു സമരം തീർക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹം ഉണ്ടായതായി ഒരു തോന്നൽ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളും അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. മൗനം സമ്മതമായിട്ട് ഞാൻ എടുത്തോളാം. എടുത്തോട്ടെ. അതെല്ലാം നല്ല ഭംഗിയായി തീർത്തു എന്നുള്ളതാണ് റിസൾട്ട്. ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് എന്തോ എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത് എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. ആ റിസൾട്ടിൽ ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഞങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ. അന്ന് VS-ന്റെ പിടിവാശിയെ തുടർന്നാണ് പാർട്ടി ചാടിക്കേറി സെക്രട്ടേറിയറ്റ് വളയാൻ പ്രഖ്യാപിച്ചതെന്നാണ് അന്ന് സഹാവായിരുന്ന ചെറിയാൻ ഫിലിപ്പ് തന്നെ പറയുന്നത്. പക്ഷേ VS അല്ല ഇനി പോളിറ്റ് ബ്യൂറോ പറഞ്ഞാലും സമരം മുന്നോട്ട് പോകില്ലെന്ന് സഹാകൾ തന്നെ തിരിച്ചറിയുകയായിരുന്നു. അന്നത്തെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അടുത്തു നടന്ന നവകേരള സദസ്സിലെ ബസ്സിൽ വരെ ക്ലോസറ്റ് മസ്റ്റാണെന്ന തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നത്. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനെ ഒരു അപ്രായോഗ സമരം പ്രഖ്യാപിച്ചത്. രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ് ലാത്തിച്ചാതിയൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ്. എന്നാൽ AK സെൻട്രൽ കണ്ടുപിടിക്കുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ ഇവിടെ താമസിക്കും, ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് ഔചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടന്നത്. എല്ലാ സമയത്തും എന്താണോ കഴിക്കുന്നത് തന്റെക്ക് സ്ത്രീധനം കിട്ടിയതാ ഇരിപ്പ് കഴിഞ്ഞാൽ നിനക്ക് സ്ത്രീധനം കിട്ടിയല്ലേ. സമരം തീർക്കാനായി ചെറിയാൻ ഫിലിപ്പിനെ ഫോണിൽ നിന്ന് തിരുവഞ്ചൂർ വിളിച്ചെന്ന് ബ്രിട്ടാസും, അതല്ല ചെറിയാന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് ബ്രിട്ടാസ് ആണെന്ന് തിരുവഞ്ചൂരും പറയുന്നത്. ആരാദ്യം അപ്രോച്ച് ചെയ്തു എന്നതല്ല സംഭവം സക്സസ് ആയോ എന്നതിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് അറിയേണ്ടതുള്ളൂ. ആദ്യം വിളിച്ചത് ആരായാലും ഒത്തുതീർപ്പ് അത് ഒത്തുതീർപ്പ് തന്നെയാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ മൊബൈലിൽ നിന്നാണ് എന്നെ ബ്രിട്ടാസ് വിളിക്കുന്നത്. ഞാൻ കേരളയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത്
എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും സി പി ഐ നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണ് താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ എനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. കൺഫ്യൂഷൻ ആയല്ലോ. ചെറിയാന്റെ ടെലിഫോണിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അതെ, ചെറിയാന്റെ ടെലിഫോണിൽ നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റുകയില്ലല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കും. നിങ്ങളുടെ തീരുമാനം അപ്പോ എനിക്കറിയണം. എന്ത് തീരുമാനിച്ചു? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം മിസ്റ്റർ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ചെയ്തോളാം. ആരാണ് മുൻകൈ എടുത്തത് എന്നുള്ളത് ഒരു പ്രസക്തമല്ല. രണ്ടുപേരുടെ ആവശ്യമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് മുൻകൈ എടുത്തു എന്ന് പറയുന്നതാണ് ശരി. ഏതായാലും ആത്യന്തികമായ ഒരു ഒരു കാര്യം വിചാരിച്ചോളൂ, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. രാജി എന്ന് പറയുന്നത് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. രാജിവെക്കുന്നതായിരുന്നു ഒരു മാന്യത. രവി, നീ ഈ തിന്നെ വന്നിരുന്ന് രാജിയെ പറ്റി പറയരുത് കേട്ടോ. തിരുവഞ്ചൂർ സംസാരിക്കുകയും തിരുവഞ്ചൂർ അതിനുശേഷം തുടർച്ചയായി എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല തിരുവഞ്ചൂരിനെ കാണണം, തിരുവഞ്ചൂർ എന്നെ കാണണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം. വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ ഞാൻ എന്താണ് ഇവിടെ ക്യാമറ ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എൻ്റെ കൂടെ ചെറിയാൻ ഫിലിപ്പും ഉണ്ട്. ഇപ്പം ചെറിയാൻ ഫിലിപ്പ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അല്ല, സി പി എം അല്ല, അദ്ദേഹം കോൺഗ്രസ്സിലാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം പറയും. അന്നത്തെ തിരുവഞ്ചൂരുമായിട്ടുള്ള അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചെറിയാൻ ഫിലിപ്പും പങ്കെടുത്തതാണ്. ജോൺ മുട്ടക്കയത്തിൻ്റെ എവിടെ വിവരം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സ്വാഭാവികമായിട്ടും ജോൺ മുണ്ടക്കയത്തെ ഇത് ബ്രീഫ് ചെയ്ത് തിരുവഞ്ചൂർ എന്നുള്ള കാര്യം വ്യക്തമായല്ലോ. അത് വ്യക്തമായല്ലോ. തിരുവഞ്ചൂരിന്റെ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും ജോൺ മുണ്ടക്കയം പറയുന്നത്. ഞാനീ പറഞ്ഞതിനൊക്കെ ഒരു തെളിവുണ്ട്. തെളിവ് മറ്റാരുമല്ല, സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പാണ്. ജോൺ മുണ്ടക്കയം ഇങ്ങനെ ഒരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞ് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഇല്ലാത്ത കാര്യമൊന്നും എഴുതി വെക്കരുത് കേട്ടോ മാത്രം പറഞ്ഞു. തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ അവസാനിച്ച് കിട്ടണം എന്ന് യുവരാജ് കൊടുക്കൽ രക്ഷപ്പെടണമെന്നും സി പി എമ്മിന്റെ നേതാക്കന്മാർ താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് എത്ര തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ആൾക്കാർ. യു ഡി എഫ് എത്ര സമരം നടത്തിയിട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട്? ഇവിടുത്തെ മന്ത്രിമാർ രാജിവെക്കണമെന്ന് പറഞ്ഞ എത്ര സമരം നടത്തിയിട്ടുണ്ട്? അവരൊക്കെ രാജിവെച്ച് കഴിഞ്ഞിട്ടാണോ അവർ സമരം അവസാനിപ്പിച്ച്? നിങ്ങൾ അവരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതല്ല സഹാവേ, ഈ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നായിരുന്നല്ലോ അന്നത്തെ മുദ്രാവാക്യം. എന്താ ഉദ്രാവാക്യത്തിന്റെ അർത്ഥം അറിയോ? പറഞ്ഞോട്ടെ. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ പോലെ നിങ്ങളും വിളിക്കുന്നുണ്ട്, ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ആ വിപ്ലവം ജയിക്കട്ടെ, ജയിച്ചോ? അപ്പൊ ഉടനെ ജയിക്കും. പക്ഷെ ഇപ്പൊ ജയിച്ചോ? ആ നന്നായി. സമരം അവസാനിപ്പിക്കാനായിട്ട് നടപടി എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തങ്ങൾ, അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടി ഏകപക്ഷീയമായി എടുത്ത കാര്യം തീരത്തുമില്ലല്ലോ. അതിനോട് റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് അപ്പുറത്തുണ്ടാവുകയോ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഇടപെടാനുള്ള ചാൻസ് എങ്കിലും കിട്ടുന്നത്. ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇനി അഥവാ വന്നാൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടാണ് നീ ഈ നല്ല കാര്യത്തിന് കൂട്ടുനിന്നതെന്ന് പോരെ. നന്ദി വേണട, നന്ദി.